Oh, Be careful. Antony. Okay. Yes.
ഞാൻ വീട്ടിലല്ല വരുന്നത്. കേസിന്റെ കാര്യത്തിനായി എനിക്ക് മറ്റാളെ കണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ആ രതീഷ് വന്നില്ലേ? ഇതുവരെ എത്തില്ല. ഇങ്ങനെയുണ്ട് ഒരു ജോലി. മോളെ നിനക്കറിയില്ല ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസറുടെ പ്രയാസം. ചേട്ടൻ പറയാറുണ്ട്. അത് അവർക്കേ അറിയാവൂ. വീട്ടിലിരിക്കുന്നവർക്ക് എന്തും പറയാം. ഈ നഗരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നീ അറിയുന്നില്ലേ മോളെ? ബുദ്ധിയും ശക്തിയും ഈ കാര്യത്തിൽ അവർ ഉപയോഗിച്ചിട്ടും അത് തടയാൻ കഴിയുന്നില്ല. ഇന്ന് അവരെ തടയേണ്ട ചുമതല ഞാൻ രതീഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചേട്ടന് ഇനി ഉറങ്ങാൻ സമയമുണ്ടാവില്ല. എല്ലാവരും ഉറങ്ങുമ്പോഴും നിയമത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കണം മോളെ. അതെ ചേട്ടൻ വന്നല്ലോ. ആ അമ്മാവനൊപ്പം വന്നു. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ വിഗ്രഹമോഷണ കേസിലെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തില്ലേ? സംശയം തോന്നി എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഇനിയും ചിലരെ കൂടി കിട്ടാനുണ്ട്. നാം നിയമം നടത്തുമ്പോൾ മറ്റൊരു നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കരുത്. എപ്പോഴും നമ്മൾ കരുതലോടെ ഇരിക്കണം. ശരി സാർ. അതെല്ലാം ഡ്യൂട്ടി സമയത്ത് എന്റെ മകളുടെ ഭർത്താവ് നിലയിൽ അമ്മാവനും മരുവനും മാത്രം മതി സാർ. ഈ രതീഷ് ചേട്ടൻ എങ്ങനെയാ? ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെയാ, മറ്റു ചിലപ്പോ കാണുന്ന കടുവയെ പോലെ. അതങ്ങനെയാണ് മോളെ. എത്ര ചെറിയവന്റെ മുന്നിലും നാം ചിലപ്പോൾ പൂച്ചക്കുട്ടികളാകേണ്ടി വരും. ഏത് കടുവയുടെ മുമ്പിലും സിംഹത്തെ പോലെ പെരുമാറേണ്ടി വരും. അതാണ് ഈ കാക്കിടുപ്പിന്റെ രഹസ്യം. ഞാൻ കുടുങ്ങി. രണ്ടുപേരും ഒരേ വർഗമല്ലേ, പരസ്പരം ആരും വിട്ടുകൊടുക്കില്ലല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ. രണ്ടുപേരും കൂടി സംസാരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇരിക്കൂ. തൃശൂർ നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാൻ അമ്മാവൻ പോകുന്നുണ്ടോ? പോകണമെന്നുണ്ട്. പക്ഷേ ഐ ജിയും ഡി ഐ ജിയും പോകുന്നുണ്ട്. ചുമതലപ്പെട്ടവർ എല്ലാവരും സ്ഥലം വിട്ടാൽ ഇവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആര് സമാധാനം പറയും? അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ചില മന്ത്രിമാർ ഞെട്ടുന്നത് പോലെ അച്ഛനും അങ്ങ് ഞെട്ടിക്കളയണം. അവർക്കതിന് കഴിയും മോളെ. പക്ഷേ അതുപോലെയല്ല ഞങ്ങളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.